ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് BS6 മോഡൽ ഡോമിനാർ 400 ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, യാത്രകളെയും വണ്ടികളെയും സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമായിരിക്കും എൻ്റെ ചാനലിൽ നിന്ന് വരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസും അപ്ഡേഷൻസും പിന്നെ റൈഡ് എക്സ്പീരിയൻസും, പിന്നെ ആരൊക്കെ ഈ വണ്ടിയിലോട്ട് ഫോക്കസ് ചെയ്യണം, പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടീൻ്റെ ലുക്കിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ BS4-ൽ നിന്നും BS6 ആയപ്പോഴത്തേനും ലുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാറ്റമില്ല, നമുക്ക് BS4 എഡിഷനിൽ വന്നിരിക്കുന്ന അതേ ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് BS4-ൽ വന്നോണൊക്കെ തന്നെ LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ ഒരു മോഡലിനും വരുന്നത്. പിന്നെ 43mm അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത്. പിന്നെ 320mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ 373cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിൻ തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സിൽ ചെറിയൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ നമുക്ക് BS4 മോഡലിന് 39.9 BHP ആണ്, അത് 0.1 കൂട്ടി 40 BHP ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുമ്പോൾ 40 BHP അറ്റ് 8650 RPM 35 NM ടോർക്ക് അറ്റ് 7000 RPM. പിന്നെ ഈ ഒരു വണ്ടിയുടെ അപ്ഡേഷൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നോക്കേണ്ട അപ്ഡേഷൻ നമുക്ക് BS6 എഞ്ചിൻ ആയിട്ടുണ്ട്, അതൊരു അപ്ഡേഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാത്തലറ്റിക് കൺവേർട്ടർ നമുക്ക് വരുന്നുണ്ട്. എമിഷൻ സ്റ്റാൻഡേർഡിലോട്ട് എത്തിക്കാൻ വേണ്ടി കാത്തലറ്റിക് കൺവേർട്ടർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഓട്ടോ സെൻസർ എന്ന് പറയുന്ന സെൻസറുണ്ട്. ആ സെൻസറിൻ്റെ ഡിസൈൻ ചെറുതായിട്ട് അവരൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് വലിയ മാറ്റമല്ല, എന്നാലും അതൊരു മാറ്റം തന്നെയാണ്. പിന്നെ റേഡിയേറ്റർ ഫാനിൻ്റെ സൈസ് ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ ഗിയർ ലിവേഴ്സിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചെറിയ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ക്രാഷ് ഗാർഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം ക്രാഷ് ഗാർഡ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള ക്രാഷ് ഗാർഡാണ് വരുന്നത്. അപ്പം ക്രാഷ് ഗാർഡ് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്പേസർ ഉരിപ്പാവേണ്ട ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു വണ്ടിയിൽ എക്സ്ട്രാ ഒരു സ്പേസറും കൂടെ ബജാജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ടെയിലിൽ ഒരു റിഫ്ലക്ടറും കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ ബജാജ് കൊടുത്തിരിക്കുന്ന അപ്ഡേഷൻസ്. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻ്റെ ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ നെറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 184 kg ആണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 157mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് കുറവാണെന്ന് തോന്നുന്നവർ ജസ്റ്റ് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം എടുക്കുക. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് 6-speed ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 330mm ഡിസ്ക് വിത്ത് ABS തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡോമിനാർ 400-ൽ നമുക്ക് BS6 ആകുമ്പോഴും നമുക്ക് സൂപ്പർ മോട്ടോ മോഡൊന്നും വരുന്നില്ല. ബാക്ക് ABS ഒന്നും ഓഫാക്കേണ്ട ഒരു ടെക്നോളജി ഒന്നും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടില്ല. പിന്നെ 13 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണിത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ഏകദേശം 25-30 ഇടയ്ക്കായിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തതെന്നുള്ള എൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോട്ട് പോകണമെങ്കിൽ സെയിം BS4-ൽ നമുക്ക് കാണുന്ന കണക്കുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലച്ച് വീലിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സ്മൂത്ത് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല. ഹാൻഡിൽ ബാറ് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ആർക്കൊക്കെ ഈ ഒരു വണ്ടി സ്യൂട്ടബിൾ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾക്കാരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണെന്ന് ഞാൻ പറയൂ. കാരണം നല്ല തടിയുള്ള ആൾക്കാർക്കും ഈ ഒരു വണ്ടി സ്യൂട്ടബിളാണ്, നല്ല മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും സ്യൂട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ രണ്ടിനും നടുക്കിരിക്കുന്ന അത്യാവശ്യം ഒരു മീഡിയം തടിയുള്ള ആൾക്കാർക്കും ഈ ഒരു വണ്ടി സ്യൂട്ടബിളാണ്. പിന്നെ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് ഈ ഒരു വണ്ടി സിറ്റി യൂസിന് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി സിറ്റി യൂസിന് അത്രത്തോളം കംഫർട്ടബിൾ അല്ലാത്തൊരു വണ്ടിയാണ്. കാരണം അത്യാവശ്യം ഹെവിനെസ് ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഡോമിനാർ 400. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി യൂസിൽ അത്രത്തോളം കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടും. പക്ഷേ ഹൈവേസിൽ നമ്മുടെ ഡോമിനാർ 400 എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹെവിനെസ് നമുക്ക് ഉപയോഗപ്പെടുന്നത് അവിടെയാണ്. വണ്ടി നല്ല പക്ക സ്മൂത്തായിട്ടായിരിക്കും നമുക്ക് ഹൈവേസിൽ നല്ല രീതിയിൽ ഓട്ടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ ഡോമിനാർ 400. ടൂറിങ്ങിനൊക്കെ നമുക്ക് പോകാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ ഡോമിനാർ 400. അപ്പോൾ അടുത്തതായി ഈ ഒരു വണ്ടിയുടെ എക്സോസ് സൗണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എക്സോസ് സൗണ്ട് ഞാൻ അടുത്ത് കാണിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു വണ്ടിയുടെ എക്സോസ് സൗണ്ടിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ KTM ബൈക്കുകൾ നമ്മൾ കാണുന്ന കണക്കെ തന്നെ ഒരു വിസ്ലിംഗ് സൗണ്ട് ഈ ഒരു വണ്ടിയിൽ നിന്നും നമുക്ക് അനുഭവപ്പെടും. ഈ ഒരു വണ്ടിയുടെ എക്സോസ് സൗണ്ടിലും ആ ഒരു വിസ്ലിംഗ് സൗണ്ടുണ്ട്. പക്ഷേ സൗണ്ടിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. പഴയ നമുക്ക് BS4-ൽ വന്ന കണക്കെ തന്നെ നല്ലൊരു സൗണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സൗണ്ട് കേട്ടിട്ടുവാ.
അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് എല്ലാം പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് BS4 ആണോ BS6 ആണോ ഇഷ്ടപ്പെട്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എക്സോസ് സൗണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പഴയ സൗണ്ടാണോ പുതിയ സൗണ്ടാണോ ഇഷ്ടപ്പെട്ടത് അതും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ഗുഡ്.